ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടയ്ക്കലമ്മ ഗ്രാഫ്റ്റിക് ടച്ച് ആൻഡ് ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ദിവസവും വ്യാകുലപ്പെടുന്ന ഒരു പ്രശ്നമാണ് അടുക്കള വേസ്റ്റ് നമുക്ക് എങ്ങനെ നിമാർജ്ജനം ചെയ്യാം എന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഈ മാർഗത്തിലൂടെ 15 മിനിറ്റ് കൊണ്ട് നമ്മൾ അഴുക്ക വേസ്റ്റായിട്ടുള്ള കിച്ചൺ വേസ്റ്റുകളെല്ലാം നമുക്കിതുപോലെ കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും. അതിനുള്ള ഒരു എളുപ്പ പണി ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായി നമുക്കിവിടെ വേണ്ടത് ഇതുപോലെ 2-3 പ്ലാസ്റ്റിക് കുപ്പികളാണ്. പിന്നെ നമുക്ക് വേണ്ടത് അടുക്കള വേസ്റ്റായിട്ടുള്ള ഉള്ളിത്തൊരി, അതുപോലെ തന്നെ അടുക്കള വേസ്റ്റായിട്ട് വരുന്ന എല്ലാം, അത് ഭക്ഷണ മാലിന്യ ഭക്ഷണ വേസ്റ്റുകളും എല്ലാം നമുക്കിതിൽ ചേർക്കാം. ദാ മുട്ടത്തോട്, തേയിലയുടെ ചണ്ടി, അതുപോലെ തന്നെ ചാരം, നമ്മളെ ഉള്ളിത്തോട്, അതുപോലെ തന്നെ വെളുത്തുള്ളിത്തോട്, എല്ലാം അണ്ട പിയണീര, പിയണിക്കര, തടിയങ്കര കഷ്ണങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ എല്ലാം തോടുകളും എല്ലാം നമുക്ക് ചേർക്കാൻ പറ്റുന്ന അടിപൊളിയൊരു കമ്പോസ്റ്റ് നമുക്ക് പെട്ടെന്നുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്കുണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പോൾ ഈ കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗം, ഏറ്റവും അടിഭാഗം, അതിൻ്റെ ചുവട് ഭാഗം എപ്പോഴും ഇതുപോലെ ഇരിക്കുന്ന കുപ്പി, ഇതിൻ്റെ അടിഭാഗം ഒന്ന് കീറിയതിന് ശേഷം ഒരടപ്പ് പോലെ ആക്കുക, അതായത് ഡപ്പയുടെ അടപ്പ് കണക്ക്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ പച്ചിലകൾ, പെട്ടെന്നഴുകുന്ന പച്ചിലകൾ, അതായത് ഞാനിതിൽ ചേർക്കുന്നത് ശീമക്കൊന്നിരലയാണ്. ഇത് പെട്ടെന്ന് അഴുകുമെന്ന് മാത്രമല്ല നമ്മളെ ചെടികൾക്ക് ആവശ്യമുള്ള പൊട്ടാഷ് വളം പ്രദാനം ചെയ്യാൻ ഈ പച്ചിലയ്ക്ക് കഴിയുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു സവിശേഷത. കാരണം ശീമക്കുന്ന ഇലയിൽ ധാരാളം പൊട്ടാഷിൻ്റെ അംശമുണ്ട്. 30 കിലോ ശീമക്കുന്നയിൽ 1 കിലോയോളം പൊട്ടാഷ് ഉണ്ടെന്നാണ് ശാസ്ത്രീയമായ കണക്ക്. ആദ്യം നമ്മളെ കുപ്പിയുടെ അടപ്പ് എടുത്ത് മാറ്റിയതിന് ശേഷം ദാ ഇതുപോലെ കുപ്പിയുടെ അടപ്പടിച്ച് മാറ്റണം. അതിനുശേഷം നമ്മളെ കരിയില കമ്പോസ്റ്റോ അല്ലെങ്കിൽ കരിയില ആയാലും മതി, ശീമക്കുന്ന ഇല ഇല്ലാത്തവർ കരിയിലയോ വേറെ ഏതെങ്കിലും പച്ചിലയുടെ ഇലയോ എളുപ്പത്തിൽ അഴുകുന്നത് വേണം ചേർത്ത് കൊടുക്കാൻ. അത് ഇതുപോലെ കുപ്പിയിലെ അടിത്തട്ടിലേക്ക് ഇട്ട ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ അടുക്കള വേസ്റ്റായിട്ടുള്ള ഈ സാധനങ്ങൾ ഇതിലേക്ക് നിറയ്ക്കുക എന്നതാണ്. വലിയ കഷ്ണങ്ങളെല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മളിതിലേക്ക് നിറയ്ക്കാൻ. ഇത് പഴത്തൊലിയാണ്. ഈ പഴത്തൊലിയൊക്കെ അരിഞ്ഞ് വേണം നമ്മളിതിലേക്ക് ചേർക്കാൻ. പഴത്തൊലിയും പച്ചക്കറി വേസ്റ്റും അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ തോടും നമുക്ക് ഉള്ളിത്തോടും വെളുത്തുള്ളിയുടെ തോടും നമുക്കെല്ലാം ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ പഴം, അഴുക്ക അഴുകിയ പഴങ്ങളോ പഴയ നമുക്ക് വേണ്ടാത്ത പഴങ്ങളോ ഉള്ളിയിലെ അഴുക്ക പീസുകളോ ഒക്കെ നമുക്കിതുപോലെ അരിഞ്ഞിതിലോട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമ്മളെ കുപ്പിയിൽ നിറയ്ക്കാം. നമ്മളെ കുപ്പിയിലേക്ക് ഇതുപോലെ നിറച്ചതിന് ശേഷം അടുത്തതായി ചാരം കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളെ മുട്ടത്തോട് ഇതിലേക്ക് ഇടുക. മുട്ടത്തോടിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മളെ തേയിലയുടെ തൊത്ത്, അതായത് ചായ വേസ്റ്റ്, ചായ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള തേയിലയുടെ തൊത്താണ് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് കമ്പോസ്റ്റായി മാറാൻ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഇതുപോലെ കുറച്ച് തൈര് അതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പച്ചക്കറി വേസ്റ്റ് കമ്പോസ്റ്റായി മാറും. അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ട്രീറ്റ് ചെയ്ത മണ്ണ് അത് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കമ്പോസ്റ്റാകുമ്പോഴുള്ള മണം അതുണ്ടാവാതിരിക്കാനും ഉറുമ്പിൻ്റെ ശല്യം ഇല്ലാതാവാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ തൈരില്ലാത്തവർ ചാണകപ്പാലുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ചാണകപ്പാലും ബെസ്റ്റ് കമ്പോസ്റ്റാക്കാനുള്ള ഒരു നല്ല ഒരു മിശ്രിതമാണ്. എല്ലാ വീടുകളിലും എപ്പോഴും ചാണകപ്പാല് കാണണമെന്നില്ല. പച്ച ചാണകം കിട്ടാൻ ഇതില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൈരിൻ്റെ കാര്യം പറഞ്ഞത്.
എൻ്റെ കയ്യിൽ WDC അതുപോലെ തന്നെ ചാണകപ്പാൽ ഇവയെല്ലാം കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്നാൽ അത് എല്ലാ കർഷകരുടെ കയ്യിലും കാണില്ല. അതുപോലെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് മണ്ണ്, നമ്മൾ പോട്ടിമിക്സ് അല്ല, നമ്മളാ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ചതിന് ശേഷം ഇത് ഫുള്ള് നിറയ്ക്കുക. അതിനുശേഷം നമ്മളെ മണ്ണ്, അതായത് നമ്മളെ ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് തൊണ്ടിക്കൊടുക്കുക, ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക. നമ്മളെ കുപ്പി മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം മണ്ണിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത് നമ്മളെ കുപ്പി മറിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മളെ അടുക്കളയിലുള്ള എല്ലാ മാലിന്യങ്ങളും എല്ലാ, അതുപോലെ തന്നെ നമ്മളെ കിച്ചൺ വേസ്റ്റ്, അതായത് നമ്മളെ വേവിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളും ഇതിൽ കുറഞ്ഞ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് അടിപൊളിയൊരു ജൈവ കമ്പോസ്റ്റാക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഡെയിലി ഉള്ളത് ഒരു നാല് പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ കുറഞ്ഞത് 1 കിലോയോളം നമ്മളെ കിച്ചൺ വേസ്റ്റ് വരും. ഇതുപോലെ ഓരോരോരോരോരോ മുളവിൻ്റെ മുട്ടിലും പയറിൻ്റെ മുട്ടിലും ചെടികളുടെ മുട്ടിലും ഒക്കെ ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു പ്രശ്നമേ അല്ല. ഇതൊരു 3-4 ദിവസം കൊണ്ട് കമ്പോസ്റ്റായി മാറുകയും ചെയ്യും. ഇനി അടുത്തതായി നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചെറിയ അളവിൽ തന്നെ നമ്മളെ ചെടിക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. ഉണക്ക് സമയത്തൊക്കെ ആണെങ്കിൽ ചെറിയൊരു നനവ് നമ്മളെ ചെടിയുടെ ചുവട്ടിൽ കാണുകയും ചെയ്യും. ധാരാളം പൂവിടാനും കാ കിട്ടാനും നല്ല സൂപ്പർ ഒരു വളമാണ്. ഇതൊരു 6-7 ദിവസം കഴിഞ്ഞ് കമ്പോസ്റ്റ് ആയതിന് ശേഷമുള്ള വീഡിയോ ഞാൻ കാണിച്ചുതരാം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ 1 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുവഴി താഴെയും ചെയ്യും, ഇതിലൂടെ നല്ല ഇതും കിട്ടും, വളം കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇതുപോലെ അടച്ചങ്ങ് വെക്കുകയും ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇതുപോലെ വെച്ച്, 10 ദിവസത്തിന് മുമ്പ് വെച്ച കമ്പോസ്റ്റാണ്. അത് നമുക്ക് എങ്ങനെയായി എന്ന് നോക്കാം. അതിലായി ഇതിൽ മൊത്തം തൊളിയായിട്ടിരിക്കും. അത് വെള്ളം ഒഴിച്ചതിന് ശേഷം, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റൂ. മണ്ണാങ്ങണം അടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കുപ്പി വൃത്തിയാവും. എന്നിട്ട് നമുക്ക് എടുക്കാം. അത് നമുക്ക് ഇതുപോലുള്ള ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ഞാൻ നമ്മൾ നേരത്തെ കണ്ട അതേ കമ്പോസ്റ്റ്. ഇതാ ഈ പരുവമാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് ചെടിക്ക് വളമാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ല ഒരു സോഫ്റ്റായ മണ്ണും ഉണ്ടാവും. ഇതാ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാനുള്ള കമ്പോസ്റ്റ് 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അടുക്കള വേസ്റ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ചകിരിത്തോറും മണ്ണിര കമ്പോസ്റ്റ് ഒന്നും തിരക്കി പോകേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഡെയിലി ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് സൂക്ഷ്മാണുക്കളും ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ, സൂക്ഷ്മാണുക്കളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതിലൂടെ നമ്മളെ മുളവ് ചെടികളൊക്കെ ധാരാളം കായ്ക്കുകയും ഇതുപോലെ മണിയായിട്ട് കായകൾ വന്ന് നിറയാനും, അതുപോലെ തന്നെ കണ്ടോ കണ്ടമാനം കായ്ക്കും. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് പൊട്ടാഷ് വളത്തെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാനും, അതായത് പൊട്ടാഷ് വളം ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ മുളവ് കായ്ക്കുന്നതും മുളവിന് നല്ല വലിപ്പം വരുന്നതും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.